ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കോട്ടയത്തെ പാമ്പാടിയിലുള്ള വെണ്ണിമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള കപില ഗുഹയിലാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ ഇരിച്ചിട്ടുള്ളത് കപില ഗുഹ. അപ്പോൾ ഈ കപില ഗുഹയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കപില മഹർഷി പണ്ട് ഇവിടെ നിന്ന് തപസ്സിരുന്ന സ്ഥലമാണ് ഈ കപില ഗുഹ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ കുറേ ഇതാണ് ശരിക്കും കപില ഗുഹ എന്ന് നമ്മുടെ ബോർഡ് എഴുതിയ സ്ഥലം. അപ്പം അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്, ഒരു കുറച്ചൊരു ഇറക്കം ഇറങ്ങിയൊക്കെ പോകാനുണ്ട്. അങ്ങോട്ടേക്കുള്ള വഴി എന്ന് വെച്ചാൽ സൈഡിൽ ഇങ്ങനെ ഒരു വേലി പോലെ കെട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ച് വേണം നമ്മൾ ഇറങ്ങാൻ. ഉരുളം കല്ലാണ്, അപ്പം നല്ല ശ്രദ്ധിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ ഉരുണ്ട് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കപില ഗുഹ എന്ന് പറയുന്ന സംഭവം തന്നെ കപില മഹർഷി പണ്ട് വന്ന് തപസ് ഇരുന്ന സ്ഥലമായതുകൊണ്ടാണ് കപില ഗുഹ എന്ന് പറയുന്നത്. പിന്നെ പണ്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത്രയും പ്രൊട്ടക്റ്റഡ് അല്ലായിരുന്നു. ആ സമയത്ത് ഈ ഗുഹയ്ക്കകത്തൊക്കെ നമ്മൾക്ക് കയറാൻ കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇച്ചായൻ്റെയൊക്കെ സമയത്ത് അന്ന് പറയുന്ന കേൾക്കായിരുന്നു. പക്ഷേ ഇപ്പം ആണെങ്കിൽ അവിടെ മഹർഷിയുടെ ഒരു രൂപം വെച്ചിട്ട് അവിടെ മറ്റേ അനുഷ്ഠാനമൊക്കെ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇവർ ഗേറ്റൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തേക്കാണ്. അത് ശരിക്കും ഒന്ന് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും അവിടെയാണെങ്കിൽ ഈ സാമൂഹിക വിരുദ്ധരുടെയൊക്കെ ശല്യം ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഈ കള്ളുംകുപ്പിയൊക്കെ കിടക്കുമായിരുന്നു അത്രേ. അപ്പം ഇങ്ങനെ അത് അടച്ചതുകൊണ്ട് അതൊരു പ്രൊട്ടക്ഷനായി. പിന്നെ ആ സൈഡിലുള്ള പ്രോപ്പർട്ടിയൊക്കെ എന്താ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ഏരിയയാണ്. പിന്നെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട് ഇവിടെ പറയുന്നത്. അതായത് ഈ വെണ്ണിമല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് തെക്കുംകൂർ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. ഈ ഗുഹയ്ക്ക് വേറൊരു കഥയുള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് വെണ്ണിമലയിൽ നിന്ന് മണികണ്ഠപുരം എന്ന സ്ഥലത്തേക്ക് ഈ ഗുഹയിൽ നിന്ന് ഒരു ഭൗമാന്തർ പാത നിർമ്മിക്കുകയും നാടുവാഴി ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി ഈ പാത ഉപയോഗിക്കുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. മണികണ്ഠപുരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 കിലോമീറ്റർ നിന്ന് ഇവിടെ നിന്ന് ദൂരമുണ്ട്. അവിടെയും ഗുഹയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ശരിക്കും ആ ഗുഹയുടെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ. അവിടെ ഗേറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഉള്ളിൽ പ്രവേശനം ഇല്ല. നമ്മളതുകൊണ്ട് അകത്തോട്ട് ഫോൺ പിടിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ കപില മഹർഷിയുടെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കാത്തത്. ഇതാണ് പ്രശസ്തമായ വെണ്ണിമലയിലെ ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ പേരിലുള്ള ക്ഷേത്രം കേരളത്തിൽ വളരെയധികം കുറവാണ്. അതിൽ ഒരെണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വെണ്ണിമലയിലെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ നമ്മൾ വേറൊരു പേരിലും അറിയപ്പെടുന്നു, ദക്ഷിണ അയോധ്യ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ചേരമൺ പെരുമാൾ എന്ന് പറയുന്ന രാജാവാണ് ശരിക്കും ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മളിപ്പം അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിയില്ല. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിലായിട്ടായിരുന്നു ശരിക്കും ഈ തെക്കുംകൂർ രാജവംശത്തിൻ്റെ കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ വാഴത്തോപ്പ് കാണുന്ന ഈ ഭാഗമില്ലേ, ഇവിടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പണ്ട് കൊട്ടാരം നിന്നിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അത് നശിച്ചു പോയതാണ്. പിന്നെ അതിൻ്റെ ഒരു അവശിഷ്ടം പോലും അവിടെ കിടക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം. അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് താഴോട്ട് കുറച്ച് പോയാൽ മതി ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട്. കോട്ടയം നഗരം ഫുള്ള് കാണാൻ പറ്റും, അത്രയ്ക്ക് കിടിലം വ്യൂ പോയിൻ്റാണ് ഈ സംഭവം. കണ്ടില്ലേ നല്ല രസമാണ്, എന്ത് പച്ചപ്പാണെന്നറിയാവോ. അവിടെ നല്ല ഹൈറ്റിലുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ പണ്ട് രാജാക്കന്മാർ സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ജിസാറ്റ് കോളേജിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗുരുദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ അടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇത്. ഭയങ്കര സൂപ്പറാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം നഗരം ഫുള്ളായിട്ട് തന്നെ കാണാൻ പറ്റും. ഭയങ്കര കിടിലമാണ് ഈ സ്ഥലം. ഇവിടെ ഒന്ന് നിൽക്കാനും നല്ല രസമാണ്. ഇപ്പം നല്ല വലിയ വെയിലൊന്നും ഇല്ലാത്തൊരു ടൈം ആയതുകൊണ്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.